കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, ഒരു എൻ്റെ ഒരു ഫാനായിട്ട് ഒരു ആരാധിക, അവർ എൻ്റെ അടുത്ത് വാട്സപ്പിലൂടെ ഒരു ചോദ്യം ചോദിച്ചു. സാർ, ഞാൻ എൻ്റെ കാലുകളിൽ സ്വർണ്ണ കൊലുസാണ് അണിഞ്ഞിരിക്കുന്നത്, കാലിൽ മിഞ്ചിയും ധരിച്ചിട്ടുണ്ട്, ഇതിനെന്തെങ്കിലും ദോഷമുണ്ടോ? സാർ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു അവരുടെ അഭ്യർത്ഥന. ഇന്ന് രാവിലെയാണ് അഭ്യർത്ഥിച്ചത്. അവർ പോലും പ്രതീക്ഷിക്കില്ല ഇത്രയും പെട്ടെന്ന് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടോ എന്ന്. തീർച്ചയായും ഇത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഹിന്ദുമതത്തിൻ്റെ പല ആചാരങ്ങളും പലർക്കും അറിയില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഹിന്ദുമതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് പലർക്കും അറിഞ്ഞൂടാ. ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ഇത്ര വയസ്സിൽ അവൻ മസ്ജിദിൽ പോവുകയും, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പഠനശാലകളുണ്ട് മദ്രസ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആ ഖുറാനെക്കുറിച്ചുള്ള എല്ലാ ആ മതഗ്രന്ഥം വിശ്വ ഗ്രന്ഥത്തിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. എന്താണതിൽ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് കാരണങ്ങൾ, എന്താണ് മതഗ്രന്ഥം, എന്താണ് ഇത് പടച്ചോൻ, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ലോകം അങ്ങനെ തന്നെയാണ്. അവരെയും ഞായറാഴ്ച തോറും ക്ലാസ്സുകളിൽ പഠനങ്ങളുണ്ട്, ബൈബിളിനെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്, എല്ലാം നിക്ഷിപ്തമാണ്. ആ കുട്ടികളും പഠിക്കുന്നുണ്ട് ഹിന്ദുമതം. ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ഒരു ഇന്നാളൊരാൾ ചോദിക്കുകയാണ് വിളക്ക് തിരിയിടുന്നത് എങ്ങനെയാണ്, അതുപോലും അറിഞ്ഞുകൂടാ. അതെങ്ങനെ അറിയാൻ പറ്റുന്നത്? ഇന്ന് എല്ലാവരും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്ന പരിപാടി പോലും ഇല്ല, എല്ലാവരും ടി വിയുടെ സീരിയലിൻ്റെയൊക്കെ മുന്നിലാണ്. അപ്പം എങ്ങനെയാണ് അതിനകത്ത് വരുന്ന, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, ഒന്നിനും ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെ ഒരു രീതിയായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ഒരു സംസ്കാരമായിരിക്കും. ആരെയും നിർബന്ധിക്കാറില്ല ഒന്നിനും, അവരുടെ ഫുൾ സ്വാതന്ത്ര്യമാണ് അവരുടെ വിശ്വാസം. പക്ഷേ മറ്റുള്ള മതക്കാർ അവരുടെ വിശ്വാസത്തെ അവർ ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്യുന്നു, അടുത്ത തലമുറയെ അതിലേക്ക് കൊണ്ടുവരുന്നു. ഹിന്ദുക്കൾ അത് ചെയ്യുന്നില്ല. അത് കാരണം ഹിന്ദുക്കളിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഈയിടെയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹിന്ദുക്കളും അത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നോക്കൂ, കല്യാണ സമയത്ത് ജാതകം നോക്കുന്നു ഹിന്ദുമതത്തിൽ. ജാതകം നോക്കിയാൽ മാത്രം പോരാ, കൗൺസിലിംഗ് ആവശ്യമാണ്. എൻ്റെ അടുത്ത് വരുന്നവർക്ക്, ജാതകം നോക്കാൻ വരുന്നവർക്ക് അവരുടെ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. കൗൺസിലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും. ഐ മീൻ ആസ്ട്രോ സൈക്കോളജിസ്റ്റ്. അപ്പോൾ ആസ്ട്രോ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ അടുത്ത് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി പോലെ അല്ല. അവിടെ കള്ളത്തനം പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇയാളുടെ നക്ഷത്രവും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും, ഇയാളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത്. പിന്നെ ഒരു ദൈവജ്ഞനായ എനിക്ക്, ഭഗവാൻ്റെ ശിവൻ്റെ അംശാവതാരമായ എനിക്ക്, ഞാനങ്ങനെ തന്നെ പറയും. എന്നാൽ എല്ലാ പേരും പറഞ്ഞു സാറിനെ കുറിച്ച് മറ്റുള്ളവർ പറയട്ടെന്ന്. അത് സാറിനെ കുറിച്ച് നൂറുകണക്കിന് ആൾക്കാരെ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരൂ, ഞാൻ കാണിച്ചുതരാം. എൻ്റെ ഓഫീസിൽ രാവിലെ ഒരു ദിവസം വന്ന് നിൽക്കൂ, വന്ന് നിന്നിട്ട് വൈകുന്നേരം നിങ്ങൾ തിരിച്ചു പോകൂ, അപ്പോൾ അറിയാം എന്താണ് എന്ന്. സാറിനെ കുറിച്ച് എത്ര പേര് വന്നിട്ട് പോകുന്നവരടുത്തൊക്കെ ചോദിക്കൂ, അപ്പോൾ അവർ പറയും. അല്ലെങ്കിൽ ഇവിടെ വരൂ, ഓരോരുത്തർക്ക് എനിക്ക് അയച്ചു തന്ന ആയിരക്കണക്കിന് ക്ലിപ്പുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലൊന്നും വിഷയമില്ല, അത് നിങ്ങൾ കാണാത്ത കാര്യങ്ങളാണ്, കണ്ടറിയുന്നവർ ഒന്ന് കാണും. അതുകൊണ്ട് അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഇരിക്കട്ടെ. എന്നെ സന്തോഷ് സാറിനെ അറിയാമെന്നുള്ളവരെ സന്തോഷ് സാറിനെ അറിയാം. എനിക്ക് എൻ്റേതായ ഒരു ശൈലിയുണ്ട്, ആ ശൈലിയിലേ ഞാൻ പോവുള്ളൂ. അല്ലാതെ വല്ലവരും പറയുന്ന ശൈലിയിലൊക്കെ ഞാൻ പോവേണ്ട ഒരു ആവശ്യമില്ല, ഞാനങ്ങനെ പോകത്തുമില്ല. കാരണം ഞാൻ തത്വമസിയാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ നീ നിന്നെക്കുറിച്ച് തന്നെ പറയണം, നീ നിന്നെ കുറിച്ച് പറയാൻ വേറെ ആരുമില്ല, നീ നിൻ്റെ രീതിക്ക് നിന്നെക്കുറിച്ച് പറയൂ. തത്വമസിയുടെ രീതിയിലനുസരിച്ചാണ് ഞാൻ പോകുന്നത്. നീ ഞാനും ഒന്നാണ്, നീ നിന്നിൽ നിന്നും തുടരുന്നു. നീ എന്താണെന്ന് നീ പറയണമെങ്കിലല്ലേ മറ്റുള്ളവർക്ക് അറിയാവും. അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റുന്നത്? നമ്മൾ റോഡിലൊരു ഗുണ്ട നിൽക്കുന്നു, നമ്മൾ തമ്മിൽ വാക്ക് തർക്കമായി, അവനെ നമ്മൾ അടി കൊടുത്ത് ചൗക്കുറ്റിയിൽ, അതുവരെ നമുക്കൊരു ഭയമില്ല. കുറേ കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ഒരാൾ പറയാണ് അവനിവിടുത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ്. അപ്പോൾ നമ്മുടെ തലസുകളിൽ ഭയം വന്നു തുടങ്ങും. അപ്പം അതിൽ നമുക്ക് ഭയം തുടങ്ങും.
ഇതൊക്കെ മനുഷ്യൻ്റെ തലച്ചോറിന് കുറേ പ്രത്യേകതയുണ്ട്. അതാണിതിൻ്റെ ഒരു കാര്യം. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ അഭിപ്രായം, ഹിന്ദുക്കളുടെ വിവാഹത്തിൻ്റെ അകത്ത് ഇവിടെ NSS SNDP ഹിന്ദുക്കൾക്ക് ഒരുപാട് മതസംഘടനകളുണ്ട്, ജാതിപരമായിട്ടുള്ള സംഘടനകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ അതാത് വിവാഹത്തിലുള്ള കുട്ടികളെങ്കിലും ആ സംഘടന, ഇവിടെ അങ്ങനെ കുറേ പേരിന് കുറേ സംഘടനകളുണ്ട്, പക്ഷെ അവരൊന്നും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിലും ഹിന്ദുമതം അവരെ പഠിപ്പിക്കണം. ഓരോ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ ഹിന്ദുമതം പഠിപ്പിക്കണം. കല്യാണം നടക്കുന്ന സമയത്ത് അവർക്ക് കൗൺസിലിംഗ് നടത്തി കൊടുക്കണം. ഈ കാലത്ത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഡൈവേഴ്സ് നടക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി അവർക്ക് കൗൺസിൽ ചെയ്ത് കൊടുക്കണം. പയ്യൻ്റെ സ്വഭാവം, പെൺകുട്ടിയുടെ സ്വഭാവം പറഞ്ഞു കൊടുക്കണം. അതാണ് അതിനകത്ത് വരുന്നൊരു കാര്യം. ഇപ്പോൾ വിസ്മയ കിരണിൻ്റെ കേസിൽ കൗൺസിലിംഗ് നടത്തണമായിരുന്നു. കൗൺസിലിംഗ് നടത്തിയെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. വിവാഹത്തിന് മുമ്പ് ജാതകം നോക്കിയിട്ട് കൗൺസിലിംഗ് നടത്തണമായിരുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരനാണ് കിരൺ. വിസ്മയുടെ അച്ഛനും ഉത്രട്ടാതി നക്ഷത്രം. അപ്പോൾ അച്ഛൻ്റെ നാളിൽ ഇരിക്കട്ടെ മരുമോനെന്ന് വിചാരിച്ചു. അച്ഛനെ പോലെ സ്നേഹമുള്ളവരായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടുപേരും രണ്ട് രീതിയാണ് നോക്കുക. ഒരു 60% മനുഷ്യനെ നമുക്ക് നാളും കാര്യമൊക്കെ വെച്ച് ഈ ശാസ്ത്രം വെച്ച് പറയാം. 40% അവൻ്റെ അപ്പൻ്റെ അമ്മേരെ സ്വഭാവം കാണും, അത് ഉറപ്പാണ്. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ. ഇത് വലിയൊരു സമുദ്രം പോലത്തെ സംഭവമാണ്. അതൊക്കെ അനുഭവിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്യണം. അതാണ് നമ്മുടെ രീതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദുമതത്തിനകത്ത് ഇങ്ങനെ ഒരു ട്രെയിനിങ് വേണം, മസ്റ്റായിട്ട് വേണം. അത് NSS ആയാലും SNDP ആയാലും പുലയർ മഹാസഭയായാലും നാടാർ മഹാസഭയായാലും എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാ പേരും കൂടെ അങ്ങനെ ഒരു ഹിന്ദുമതത്തിനകത്ത് വരുന്ന എല്ലാ പേരും അവരവരുടെ കുട്ടികളെ ഇതുപോലെ പറഞ്ഞ് പഠിപ്പിക്കണം. അത് ഞാൻ അങ്ങനെ പറയില്ല, ജാതി വ്യവസ്ഥയുടെ രീതിയിലൊന്നും നിങ്ങൾ പഠിപ്പിക്കണ്ട. ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കൂ. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ഈഗോയാണ് ഹിന്ദുമതത്തിൻ്റെ നാശത്തിന് കാരണമായിരുന്നതെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ശങ്കരാചാര്യർ ബ്രാഹ്മണനാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഹിന്ദുമതത്തിനെ ഒരു മതമാറ്റോ ഒരു സംസ്കാരമാറ്റോ കാണണം. ഇവിടെ ജാതികൾ വേർതിരിച്ച് കാണേണ്ട ആവശ്യം വരുന്നില്ല. മതത്തിൻ്റെ സംസ്കാരം ഒന്നായിട്ട് തന്നെ ഇരുന്നോട്ട്. ഇപ്പോൾ അവരവരുടെ ജാതി അവരവരുടെ മതം അതൊക്കെ അവർക്ക് വിശ്വസിക്കുക, അതിനകത്ത് ഒരു കുഴപ്പമില്ല. അതൊന്ന് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, അതിനോടൊന്നും ഞാനെതിരല്ല. അതൊക്കെ അവരുടെ രീതിക്ക് ചെയ്യാം. പക്ഷേ ഹിന്ദുമതം, ഹിന്ദു സംസ്കാരം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആ ഹിന്ദു സംസ്കാരത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് മുസ്ലിങ്ങൾ മാതൃകയാക്കാറുണ്ട്, ക്രിസ്ത്യാനികൾ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ അവരിൽ അറിവും ചൈതന്യമൊക്കെ വർദ്ധിക്കും. അപ്പോൾ അവർക്ക് തീർച്ചയായും തെറ്റുകുറ്റങ്ങൾ മനസ്സിലാവും. ദാമ്പത്യത്തിൻ്റെ ജീവിതത്തിനകത്തുള്ള പരാജയങ്ങൾ കുറയ്ക്കാൻ പറ്റില്ല. നക്ഷത്ര പൊരുത്തം മാത്രം നോക്കിയിട്ട് നമുക്കത് ചെയ്യാനോന്ന് ജ്യോതിഷത്തിലും പറയുന്നില്ല. കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ടായിരിക്കണം ജ്യോതിഷ പ്രവചനം. ആ ഒറ്റ വാക്ക് മതി. അപ്പോൾ ഈ സംസ്കാരത്തിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യണം. അല്ലാതെ നമ്മൾ പഴയ കാലത്തുള്ളത് പോലെ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പുതിയ പുതിയ കാലത്തിന്, പുതിയ പുതിയ സാഹചര്യത്തിന്, അതാണ് പറയുന്നത് കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് ജ്യോതിഷ പ്രവചനം. ഒറ്റ വാക്കി തന്നെ തീർന്നു. അതാത് കാലങ്ങളിൽ അതാത് രീതിയിൽ കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ബേസാണ്, നമ്മുടെ ആചാര്യന്മാർ നമുക്ക് തന്ന ബേസ് തെറ്റല്ല, അത് ശരി തന്നെയാണ്. ഇപ്പോൾ ഖുർആനിനകത്ത് പറയണമെങ്കിൽ അത് പടച്ചോൻ്റെ അരുള് തന്നെയാണ്. ബൈബിളാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. വേദങ്ങളും പ്രമാണങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. അത് ബേസാണ്, ആ ബേസ് മാറ്റാൻ പറ്റില്ല. അവിടെ നിന്നുകൊണ്ട് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, എനിക്കങ്ങനെ ഒരുപാട് കൗൺസിൽ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു പരാജയം പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം. ഇയാൾക്ക് ഇന്ന സ്വഭാവമുണ്ട്, ഭാവിയിൽ ഇങ്ങനെ ഒരു സ്വഭാവം വരും, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈക്വലായിരിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് അതിൻ്റെ ഒരു ഭാഗം. ഈ പൊരുത്തം നോക്കുമ്പം തന്നെ ഹിന്ദുമതത്തിൽ ഇതും കൂടെ ആഡ് ചെയ്യണം പല പല കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ അതിനെക്കുറിച്ച് ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഞ്ചിയും പാദസ്വരവും സ്വർണ പാദസ്വരവും നോക്കൂ. നമ്മുടെ ശരീരത്തിൽ മെറ്റൽ ധരിക്കുന്നത് വളരെ നല്ലതാണ്. അത് സ്വർണമായാലും വെള്ളിയായാലും ഏതുതരം മെറ്റൽ നമ്മുടെ ശരീരത്തിൽ ധരിച്ചാലും അതിൽ സ്വർണത്തിനും വെള്ളിക്കുമാണ് റെസിസ്റ്റൻസും പവർ കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി പിടിക്കുവാൻ മെറ്റലിന് കഴിയും. നമ്മളീ കല്ല് ഉള്ള മോതിരം ഇടുന്നത് ഈ കല്ലിന് ഒരു സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റില്ല, അത് അതിൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷേ അതിനകത്തുള്ള സ്വർണത്തിനും വെള്ളിക്കും നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി പിടിക്കാൻ പറ്റും. നമ്മൾ നല്ല ടെൻഷനുള്ള സമയം വെള്ളി ധരിച്ചാൽ അത് കറുത്തു പോകും.
അതാണ് അതിനകത്ത് വരുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ടെൻഷനുള്ള ഒരു വെള്ളി ധരിച്ചു നോക്കിയേ പെട്ടെന്ന് കറക്കും. മറ്റുള്ളവർക്ക് ഒരു ടെൻഷൻ ഇല്ലാത്തവർക്ക് ഒരു മാസം എടുക്കുമെങ്കിൽ ഇവർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ കറക്കും, എത്ര പ്യുവറായിട്ടുള്ള വെള്ളി ഇട്ടാലും. അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ വെള്ളി സ്വർണം, ഇത് റെസിസ്റ്റൻസി പവർ. കാലിൽ പാദസ്വരം ധരിക്കാമോ ഇല്ലയോ, സ്വർണ്ണ പാദസ്വരം ധരിക്കാമോ ഇല്ലയോ, ധരിക്കാം. എന്തുകൊണ്ട് ധരിച്ചുവിടാത്തത്? തീർച്ചയായിട്ടും ധരിക്കാം. നമ്മുടെ ശിരസിനെ പോലെ ഒരു പ്രത്യേകത നമ്മുടെ കാലിനുണ്ട്, അതറിയാമോ? കാലാകാലങ്ങളിൽ 1200 വർഷം മുമ്പുള്ള ഗ്രന്ഥമൊക്കെ അതൊക്കെ ഒരു ഓരോരുത്തരുടെ മോണോപോളി അനുസരിച്ച് എഴുതിയ പ്രാചീന കാലത്തെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ സ്റ്റഡി ചെയ്യൂ. അവിടെ നിന്ന് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ കുറേ പേര് ചേർന്ന് അവരവരുടെ ഈ ഇതിനെ ഹിന്ദുമതം അറിഞ്ഞിടാത്തവരാണ് ഹിന്ദുമതത്തിനെ കുറിച്ച് എഴുതി പിടിപ്പിക്കുന്നത്. അത് തന്നെ ഒരു അപഹാസ്യകരമാണ്. സ്വാമി സത്യാനന്ദ സരസ്വതി അതിനെക്കുറിച്ച് വളരെ വാചാലനായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഒരറിവും ഹിന്ദുമതത്തിനെ കുറിച്ച് അറിവില്ലാത്തവരാണ് പല പുസ്തകങ്ങളും എഴുതി വയ്ക്കുന്നത്. പിന്നെ വരുന്ന തലമുറ അതാണ് പഠിക്കുന്നത്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രാചീന കാലത്തെ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് വരണം, എന്നിട്ട് നമ്മളത് പഠിക്കണം, അത് പഠിപ്പിക്കണം. അപ്പോഴേ ഹിന്ദുമതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലോകത്തെ ഏറ്റവും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ് ഹിന്ദുമതം. അതാണ് അതിൻ്റെ സംസ്കാരം. ഹിന്ദു എല്ലാത്തിനും സ്വീകരിക്കും, എല്ലാവരെയും സ്വീകരിക്കും, എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരും ദൈവമാണ്. അതാണ് ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകത, ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുപോലെ ഈ പാദസ്വരം, നമ്മുടെ പാദത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ശിരസിനെ പോലെ തന്നെ പാദത്തിനും പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിൻ്റെയും കണക്ഷൻ അവിടെയാണ് വരുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതറിയാം? നമ്മുടെ ശരീരത്തിൻ്റെ സർവ ഓർഗൻസിൻ്റെയും, കണ്ണ്, മൂക്ക്, വായ്, കരൾ, ഹൃദയം, ഇങ്ങനെ പോകുന്ന കംപ്ലീറ്റ് ഓർഗൻസിൻ്റെയും കണക്ഷൻ വരുന്നത് നമ്മുടെ പാദത്തിലാണ്. അപ്പോൾ നമുക്കവിടെ സ്വർണം ഇടാം, സ്വർണം നമുക്ക് പാദത്തിലിടാം, ഒരു കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്, ആന്ധ്ര, കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കാലിൽ തള്ളവിരലിൻ്റെ, പെരുവിരലിൻ്റെ അടുത്തിരിക്കുന്ന ആ വിരലിൽ, രണ്ടാമത്തെ വിരലിൽ അവർ മിഞ്ചിയിടും. എന്തിനാണ് മിഞ്ചിയിടുന്നത്? ആ വിരലും സ്ത്രീയുടെ യൂട്രസുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ആ കാലിൽ മിഞ്ചിയിടണമെന്ന് പറയും. അത് ഭൂമിയുമായിട്ടുള്ള എർത്ത് കറക്റ്റായിട്ട് വരും. അപ്പോൾ അവിടെ സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ യൂട്രസിന് പവറുണ്ടാവും, യൂട്രസിന് ശക്തി ഉണ്ടാവും. അപ്പോൾ അത് പ്രകാരമാണ് അവിടെ മിഞ്ചിയിടാൻ പറഞ്ഞത്. അല്ല, ചുമ്മാ മിഞ്ചി ഷോയ്ക്ക് വേണ്ടി ഇടാനല്ല പറഞ്ഞത്. അപ്പോൾ ആ മിഞ്ചിയിൽ നിന്ന് അവരുടെ യൂട്രസിലേക്ക്, അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ്, യൂട്രസിന് ശക്തി വരും, അബോർഷൻ സംഭവിക്കില്ല, അണ്ഡത്തിൻ്റെ ആകർഷണ ശക്തി കൂടും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ആ വിരലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും നമ്മുടെ പാദങ്ങളിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കൊലുസിടുന്നത് കൊണ്ട് നല്ലതാണ്. അത് സ്വർണ്ണ കൊലുസിടാം, വെള്ളി കൊലുസിടാം. അയ്യോ, സ്വർണ്ണ കൊലുസിടാൻ പാടില്ല. ആരാ പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? എന്താ പറയാനുണ്ടായ കാരണം ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിഞ്ഞൂടാം. എല്ലാവരും പറയുന്നു, ഞാനും ചെയ്യുന്നു. ഒരു പട്ടി റോട്ടിലൂടെ ഓടും, എല്ലാ പട്ടികളും കൂടെ ഓടും. ആ പട്ടി അവിടെ നിൽക്കുമ്പം ബാക്കിയുള്ള പട്ടിയെല്ലാം തിരിഞ്ഞോടും. എന്തിനോടിയെന്ന് ആ പട്ടിക്ക് മാത്രമേ അറിയാവൂ. അപ്പം അതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അറിവുള്ള ആചാര്യൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യണം. എന്നാൽ എനിക്ക് ഒരു സ്ത്രീ, എൻ്റെ ഒരു ആരാധിക, എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് ഇട്ടോളൂ, നിങ്ങൾ സ്വർണ്ണ കൊലുസ് തന്നെ ഇട്ടോളൂ. അയ്യോ, അത് ഇടാൻ പാടില്ല. എന്താ ഇടാൻ പാടില്ലാത്തത്? സ്വർണ്ണ കൊലുസ് ശരീരത്തിൻ്റെ മറ്റെവിടെ, സ്വർണ്ണങ്ങൾ ശരീരത്തിൽ എവിടെ ധരിക്കുന്ന പോലെ തന്നെ അതി കൂടുതൽ പവറാണ് പാദങ്ങളിൽ ധരിക്കുമ്പോൾ. അത് വളരെ നല്ലതാണ്. വെള്ളി ധരിക്കാൻ മതി. വെള്ളിയും സ്വർണത്തിന് റെസിസ്റ്റൻസിയും വാല്യൂ ഉണ്ട്. മിഞ്ചി നിങ്ങൾ ഇടണം. മിഞ്ചി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഇടണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇടുന്നത് വളരെ നല്ലതാണ്, നിങ്ങൾ പോസിറ്റീവാണ്. സ്ത്രീകളുടെ യൂട്രസിന് ബലം കൊണ്ടാവും, ശക്തി ഉണ്ടാവും. അതിൻ്റെ ഇത് അങ്ങനെയാണ് വരുന്നത്. തള്ളവിരലിൻ്റെ അടുത്ത രണ്ടാമത്തെ വിരലിലാണ്, പെരുവിരലിൻ്റെ അടുത്ത രണ്ടാമത്തെ വിരലിലാണ് ഇടാൻ. നിങ്ങളെല്ലാവരും മിഞ്ചി ഇടണം. അത് ഞാൻ പറയുകയാണ്. അത് യൂട്രസിന് അങ്ങനെയുണ്ട്. വിവാഹം കഴിയുന്ന സമയത്താണ് ശാരീരിക ബന്ധം ഉണ്ടാകുന്നത്, സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് യൂട്രസിന് പല വ്യത്യാസങ്ങളുണ്ടാവും, പ്രസവത്തിൻ്റെ സമയത്ത് പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആചാര്യന്മാരത് കാണിച്ചു തന്നിട്ടുണ്ട്. മെഡിക്കൽ സയൻസിനകത്തും അത് ശരിവയ്ക്കുന്നുണ്ട്. ശരിവയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ വിരലിന് യൂട്രസുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് അവർ ശരിവെച്ച് തന്നെ തീരണം.
കാലങ്ങളിൽ പിൽക്കാലങ്ങളിൽ അവരത് ശരിവച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കാര്യം. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുമോ? ഇത് സ്ത്രീകൾ ധരിക്കാം, ധൈര്യമായിട്ട് സ്വർണ്ണ കൊലുസ് വാങ്ങിച്ചിടാം, പിന്നെ വെള്ളി കൊലുസ് ആസ്തിക്കുള്ളവർക്ക് ഇടാം. സ്വർണം തന്നെയാണ് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഉള്ളത്, റെസിസ്റ്റൻസിയും പവറുള്ളത്. അപ്പോൾ നമ്മൾ വൈദ്യുതി കമ്പികൾ നമ്മൾ അലുമിനിയത്തിലൂടെയൊക്കെ നമ്മൾ കടത്തി വിടുന്നു, വെള്ളിയിലൂടെ കടത്തിയാൽ കുറേ കൂടെ പവർ കിട്ടും, റെസിസ്റ്റൻസിയും പവർ. അത് സ്വർണ്ണമാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും പവർ കിട്ടും, പക്ഷേ നമുക്ക് അതിനുള്ള ആസ്തിയൊന്നുമില്ല, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർണ്ണ കൊലുസ് കാലിലിട്ടാലും വെള്ളി കൊലുസ് കാലിട്ടാലും സ്വർണ്ണ ഇടുമ്പോൾ കുറച്ചും കൂടെ പവർ കൂടും, വെള്ളി ഇടുമ്പോൾ ശകലം കുറയും, അത്രയേ ഉള്ളൂ. അത് അതിൻ്റെ റെസിസ്റ്റൻസിങ് കപ്പാസിറ്റിയാണ്. സ്വർണം സ്വർണമാണ്, വെള്ളി വെള്ളിയാണ്, ചെമ്പ് ചെമ്പാണ്, അങ്ങനെ ഓരോന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാം അങ്ങനെയാണ്. അതുപോലെയാണ് പറയുന്നത്, എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, എക്സ്പെർട്ട് കുറഞ്ഞ ആൾക്കാരുണ്ട്, അറിവ് ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ ഇതൊന്നും ആരും തെറ്റുകൊണ്ടല്ല, അത് പ്രകൃതി അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. എല്ലാ പേരും ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ പേരും ധൈര്യമായിട്ട് മിഞ്ചി ധരിക്കാം, സ്വർണ്ണ കൊലുസ് ധൈര്യമായിട്ട് ധരിക്കാം, ഒരു കുഴപ്പമില്ല. കാലിലിട്ട് ചവിട്ടി തേക്കണമെന്നില്ല. കാലിന് വലിയൊരു ശക്തിയുണ്ട്, പാദത്തിന് വലിയൊരു ശക്തിയുണ്ട്. നമ്മളെ താങ്ങി നിർത്തുന്നത് ആ പാദമാണ്. നമ്മുടെ ശിരസിനേക്കാളും ശക്തിയാണ് പാദത്തിന്. എല്ലാം ലിങ്ക് ചെയ്യുന്ന എല്ലാ ഓർഗൻസും, ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കൂ. ഇനി ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു അറിവ് പകർന്നുകൊണ്ടായിരിക്കും ഓരോ വീഡിയോകളും ഞാൻ ഇടുന്നത്. ഹിന്ദുമതത്തിന് ഹിന്ദുമത സംസ്കാരത്തിൽ കുറേ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കൗൺസിലിംഗ് മസ്റ്റായിട്ട് ഏർപ്പെടുത്തണം. എല്ലാ ജാതി സംഘടനകളും ഹിന്ദുമതത്തിൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തണം. നല്ലൊരു കൗൺസിലർമാരായിരിക്കണം, ട്രെയിനിങ് കൊടുത്ത കൗൺസിലർമാരായിരിക്കണം. ആസ്ട്രോ സൈക്കോളജിസ്റ്റുകളായ കുറേ കൂടെ നല്ലതാണ്, അവർക്കത് അറിയാൻ പറ്റും, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പം എനിക്കിത്ര എന്നോട് ചോദിച്ച എൻ്റെ ആരാധിക എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി തന്നു. വളരെ സന്തോഷം. ഐ ഹാറ്റ്സ് ഓഫ് യു. നിങ്ങൾക്കിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനി അടുത്തവണ ഞാനൊരു വീഡിയോ ഇടാം. ഈ പുലയെ സംബന്ധിച്ചോളം കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മരണം സംഭവിച്ച പുല എത്ര നാളുണ്ട് എന്നൊക്കെ ഉള്ള എൻ്റെ ഒരു രീതി, ആർക്കൊക്കെ പുലയുണ്ട് എന്നതിനെക്കുറിച്ച് ഞാൻ അടുത്ത പ്രാവശ്യം ഒരു വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷ പ്രവാചകൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.